ദേവസേ പിതാവിനെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന പരമ്പരയുടെ സമാപന ദിനത്തിലാണ് നാം എത്തിയിരിക്കുക പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പാത്രിസ്കോർദെ പിതൃഹൃദയമോടെ എന്ന ആ ഒരു അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ആശയങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചത് അതിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ ദേവസേ പിതാവിനെ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായി അവതരിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം യു സേ പിതാവിനെ കുറിച്ചുള്ള ഒത്തിരിയേറെ വിശേഷണങ്ങൾ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുകയുണ്ടായി യു സെ പിതാവ് കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനാണ് വൈദികരുടെ സന്യസ്ഥരുടെ സമർപ്പിത ജീവിതക്കാരുടെ ബ്രഹ്മചാരികളുടെ മധ്യസ്ഥനാണ് യു പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് യു സേ പിതാവ് കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ചിരിക്കുന്ന അമ്മമാരുടെ മധ്യസ്ഥനാണ് ഇങ്ങനെ യു സെ പിതാവിനെ കുറിച്ച് ഒത്തിരിയേറെ വിശേഷണങ്ങൾ സഭാപാരമ്പര്യത്തിലുണ്ട് അതൊരു ഒരു വിശേഷണമാണ് യുസേ പിതാവ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ് എന്ന വിശേഷണം ഈ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ എന്ന യുസേ പിതാവിനെ വിശേഷിപ്പിക്കാൻ കാരണം യുസേ പിതാവാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യപ്പെട്ട മരണത്തിന് അർഹനായി അർഹനായിത്തീർന്നത് എന്നതുകൊണ്ടാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ യുസേ പിതാവിൻ്റെ മരണ നേരത്ത് ഒരു വശത്ത് ഈശോമിഷിഹായുടെ സാന്നിധ്യം മറുവശത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇതേക്കുറിച്ച് സഭാപിതാക്കന്മാരുടെ രചനകളിൽ വിശുദ്ധ ജെറോമിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഈശോമിസിയ വിശുദ്ധ യൗസേ പിതാവിൻ്റെ ശിരസ് മടിയിൽ വച്ചിരിക്കുമ്പോൾ യൗസേ പിതാവിൻ്റെ ഉടല് പരിശുദ്ധ കന്യാ മടിയിലാണ് അവർ രണ്ടുപേരുടെയും മടിയിൽ കിടന്നാണ് വിശുദ്ധ യുസേപ്പ് തൻ്റെ അന്ത്യ ശ്വാസം വലിക്കുന്നു അതായത് മരണനേരത്ത് ഈശോമിശിയായും പരിശുദ്ധ അമ്മയും ഒപ്പം സഹായത്തിനുണ്ട് എന്നതായിരുന്നു യുസേ പിതാവിൻ്റെ മരണത്തെ ഭാഗ്യമരണമായി നല്ല മരണമായി വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം പ്രിയപ്പെട്ടവര് ഈ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ യൗസേ പിതാവിനെ നമ്മൾ വാഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതയെ ധ്യാന വിഷയമാക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെടുമ്പോൾ മനുഷ്യന് ഈ കാണുന്ന ജീവിതത്തിന് അപ്പുറത്ത് മരണമെന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നും ആ മരണത്തിനപ്പുറത്ത് മനുഷ്യന് ഒരു ജീവിതമുണ്ട് ആ ജീവിതമാണ് നിത്യജീവിതം എന്ന തിരിച്ചറിവുണ്ടാകണമെന്നും തിരുസഭാ മാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മൾ ഈ മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുന്നു എന്നത് സത്യമാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുനിശ്ചിതമായ സത്യം നാം എല്ലാവരും മരിക്കും എന്നുള്ളതാണ് പക്ഷേ നാം ഒരിക്കലും ഓർക്കാത്ത കാര്യവും അതുതന്നെയാണ് നാം മരിക്കുന്നവരാണ് എന്നും മരണത്തിലേക്കാണ് നാം നടന്നു നീങ്ങുന്നത് എന്നുള്ളത് എന്നും മരണനിമിഷത്തെക്കുറിച്ചുള്ള ആ ഒരു നിഗൂഢത മരണം ഇല്ല എന്ന് ചിന്തിക്കാനോ മരണത്തെ മറന്ന് ജീവിക്കാനോ നമ്മളെ പ്രലോഭിപ്പിക്കരുത് എന്ന് സഭാമാതാവ് നമുക്ക് മുന്നറിയിപ്പ് തരികയും നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യുവസേ പിതാവിനെ വാഴ്ത്തുമ്പോൾ എന്താണ് നല്ല മരണം എന്ന് ചോദിച്ചാൽ അതിന് സഭാമാതാവ് നമുക്ക് തരുന്ന ഏതാനും നിർവചനങ്ങളുണ്ട് ഒന്നാമതായി നല്ല മരണം എന്ന് പറഞ്ഞാൽ മരണ നിമിഷത്തിൽ നമ്മൾ പ്രസാദപരാവസ്ഥയിൽ ആയിരിക്കുക എന്നതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പലരും നല്ല മരണം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന കട്ടിലേ കട്ടിലേക്കിടന്ന് മരിച്ചാൽ നല്ല മരണം ഒരു വണ്ടി അപകടത്തിൽ മരിച്ചാൽ അത് നല്ലതല്ലാത്ത മരണം എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷെ അത് അവിവേകമാണ് അതല്ല നല്ല മരണങ്ങളുടെ ലക്ഷണം ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിക്കുക അത് ദുർമരണമൊന്നുമല്ല മരിക്കുന്ന രീതിയല്ല മരണത്തിൻ്റെ നന്മയും തിന്മയും നിശ്ചയിക്കുന്നത് മറിച്ച് നാം ഏത് പ്രസാദവരാവസ്ഥയിൽ മരിക്കുന്നു എന്നുള്ളതാണ് മരണത്തെ നല്ലതും ദോഷവുമാക്കി മാറ്റുന്നത് നല്ല മരണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒന്നാമതായി വരപ്രസാദാവസ്ഥയിലായിരിക്കും എന്ന് പറയുമ്പോൾ പരിശുദ്ധ കുംഭസാരത്തിലൂടെ പാപമോചനം നേടിയ അവസ്ഥയിൽ മരിക്കാൻ കഴിയുക അത് ഭാഗ്യമരണമാണ് നല്ല മരണമാണ് അതുകൊണ്ട് നല്ല മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി ആഗ്രഹിക്കുമ്പോൾ ചെയ്യേണ്ടത് തീർച്ചയായും ഈ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ എന്ന കൂതാശ സ്വീകരിച്ച് പാപമാലിന്യങ്ങളില്ലാത്ത അവസ്ഥയിൽ മരിക്കുക എന്ന് പറയും അതുകൊണ്ടാണ് സഭാമാതാവ് നമ്മളോട് അടുക്കൽ അടുക്കൽ കുംഭസാരിക്കണമെന്ന് ഉടനെ ഒന്നും നമ്മൾ മരിക്കുകയില്ല എന്ന വിചാരത്തിൽ ജീവിക്കാതെ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധ എന്ന ഗൂതാശ സ്വീകരിച്ച് നമ്മെ നിരന്തരം വരപ്രസാദത്തിൽ നിലനിർത്തി ജീവിക്കുക അതാണ് നല്ല മരണത്തിന് വേണ്ടിയുള്ള ഒന്നാമത്തെ ഒരുക്കും രണ്ടാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന സ്വീകരിച്ച അവസ്ഥയിൽ മരിക്കുക എന്നുള്ളത് അതായത് മരണത്തിന് മുൻപ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നല്ല മരണമാണ് ലഭിച്ചത് എന്നുള്ളതിൻ്റെ ലക്ഷണമായി കരുതാം എന്നാണ് സഭാ മാതാവിൻ്റെ നിരീക്ഷണം മൂന്നാമത്തെ കാര്യം രോഗീലേപനം എന്ന കൂതാശ സ്വീകരിച്ചുകൊണ്ട് മരണത്തിലേക്ക് പ്രവേശിക്കും രോഗീലേപനം എന്ന ഈ വിശുദ്ധ കൂതാശ അത് മരിക്കാൻ വേണ്ടിയുള്ള കൂതാശയൊന്നുമല്ല മറിച്ച് രോഗികൾക്ക് വരപ്രസാദം നൽകുന്ന കൂതാശയാണ് അതിലൂടെ ചിലപ്പോൾ രോഗശാന്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അതായിരിക്കും ലഭിക്കുക അതല്ലെങ്കിൽ നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുകയാണ് ആ കൂതാശയിലൂടെ ചെയ്യുക ഇത് ഒരു കാര്യമാണ് ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വൈദികൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട് അതാണ് നാലാമത്തെ ലക്ഷണമായി സഭാ മാതാവ് പറയുക മരണാസന്നനായൊരു വ്യക്തിക്ക് ഒരു പട്ടക്കാരൻ്റെ ഒരു വൈദികൻ്റെ സാന്നിധ്യം സംലഭ്യമാക്കുക ഇന്നിപ്പോൾ തൊണ്ണൂറ്റൊമ്പത് വയസ്സായ ഇച്ചായം മരിക്കാൻ തുടങ്ങുന്നതാണെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പാണ് എങ്കിലും ആ സമയത്ത് അദ്ദേഹത്തെ വലിച്ചെടുത്ത് വണ്ടിയെ കയറ്റി എങ്ങനെയെങ്കിലും ആശുപത്രിയിലേക്ക് പായാനാണ് മനുഷ്യൻ വ്യഗതപ്പെടുക പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ നേരത്തെ വൈദികനെ ആളയച്ച് വരുത്തി വൈദികരടുത്തിരുന്ന് കുമ്പസാരിപ്പിച്ച് പരിശുദ്ധ കുർബാന കൊടുത്ത് നല്ല മരണത്തിന് ഒരുക്കി ഈശോ മറിയും എവ്സേപ്പ് എന്ന പ്രാർത്ഥന ചൊല്ലി ഒരുക്കുന്ന ഒരു പതിവായിരുന്നുവെങ്കിൽ ഇന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റം മരണാസന്നനായ വ്യക്തിക്ക് ചികിത്സ കൊടുക്കാതെ അദ്ദേഹത്തിനെ വൈദികൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതി അല്ലെ വൈദികനെ വിളിച്ചാൽ മതി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മറിച്ച് മരണം സുനിശ്ചിതമായിരിക്കുന്ന അവസ്ഥയിലെങ്കിലും ഒരു വൈദികൻ്റെ സാന്നിധ്യം തേടാനുള്ള തുറവിയും മനസ്സും പലപ്പോഴും കുറഞ്ഞു വരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്മരണത്തിന് വേണ്ടി വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ മാധ്യസ്ഥം തേടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ ഈ ഒരു യാഥാർത്ഥ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് മരണസമയത്ത് നമ്മെ ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കയറ്റിവിടാൻ ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച കൂതാശയാണ് പൗരോഹിത്യം എന്ന കൂതാശ അതുകൊണ്ട് മരണനേരത്ത് ഒരു പട്ടക്കാരൻ്റെ ഒരു വൈദികൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന ആഗ്രഹം മരിക്കുന്ന വ്യക്തിക്ക് അന്നേരം അതിന് സാധിച്ചെന്ന് വരിയല്ലോ ചോദിക്കാനും പറയാനും പക്ഷേ കുടുംബത്തിലെ വിശ്വാസമുള്ള മക്കളുടെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമാണ് ഈ സമയത്ത് ഒരു വൈദികൻ്റെ സേവനം മരണാസന്നനെ സംലഭ്യമാക്കുക എന്ന് പറയുന്നു അത് അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ പ്രായമായ കാരണവന്മാരെ അജപാലിനെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ വിശ്വാസത്തിന്റെ തീഷ്ണത എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ഒരു ഇച്ഛായൻ അദ്ദേഹം മരണാസന്നനാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു ഉൾവിളി ഉണ്ടായത് എന്നാൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ വലിയ അവസ്ഥയോ രോഗമോ ഒന്നുമില്ല അദ്ദേഹം പള്ളിയിലേക്ക് ആളയച്ചു വൈദികനെ വരുത്തി ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിള്ളേരും കൊച്ചുമക്കളുമായൊരു വലിയ ജനക്കൂട്ടമുണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയ മൂത്ത മകൻ പറഞ്ഞ അപ്പൻ എന്ത് പറ്റിയെന്നറിയത്തില്ല എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇന്ന് എല്ലാവരും ഇന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൻ ശേഷം ഞാൻ കുമ്പസാരിപ്പിച്ചു പരിശുദ്ധ കുർബാന കൊടുത്തു രോഗീലേപനം എന്ന കൂതാശ കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ അപ്പൻ പറഞ്ഞു അച്ഛൻ പോകരുത് കുറച്ചു നേരവും കൂടി ഇവിടെ ഇരിക്കണം അദ്ദേഹം എല്ലാവരോടും യാത്ര പറഞ്ഞു എല്ലാ മക്കളോടും അദ്ദേഹം സ്തുതിയല്ലി മക്കളോട് ക്ഷമ ചോദിച്ചു അപ്പൻ ഇതെല്ലാം കണ്ടതോടെ ഈ അപ്പൻ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് എനിക്കും തോന്നി ഇദ്ദേഹത്തിന് വെളിവ് നഷ്ടപ്പെട്ടതാണ് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് അപ്പൻ പറഞ്ഞു ഇനി മക്കളെല്ലാം ഒന്ന് മാറി നിന്നു ഇനി അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്ന് അച്ഛൻ അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ച് പറഞ്ഞു അച്ഛ എന്നെ സ്വർഗത്തിലേക്ക് ഒന്ന് കയറ്റി ഞാൻ അമ്പരം എങ്ങനെ ഈ മനുഷ്യനെ സ്വർഗത്തിൽ കയറ്റി വിടുക പക്ഷെ അദ്ദേഹം എൻ്റെ കൈയ്യെ ബലമായി പിടിച്ചുകൊണ്ടിരുന്നു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കൈകൾ തണുത്തു തുടങ്ങി അദ്ദേഹം നമ്മളറിയാതെ തന്നെ മരണത്തിലേക്ക് പ്രവേശിച്ചു എന്തൊരു വലിയ വിശ്വാസമാണ് ഞാൻ മരണത്തെക്കുറിച്ചുള്ള ഏത് ചിന്തകളിലും ഞാൻ ആദ്യം ഓർക്കുന്നത് ആ അച്ഛായൻ്റെ തീക്ഷ്ണമായ വിശ്വാസമാണ് അദ്ദേഹത്തിന് അറിയാം ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തിന് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ കഴിവുണ്ട് ആ ഒരു വിശ്വാസത്തോടെ അദ്ദേഹം മരണത്തിന് വേണ്ടി ഒരുങ്ങി എന്ന് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കും വേണ്ട ഒരു വലിയ തിരിച്ചറിവാണിത് നമ്മുടെ മരണാസന്നരക്ക് വൈദികരുടെ സാന്നിധ്യവും അവരുടെ ശുശ്രൂഷകളും കൂതാശകളും ലഭ്യമാകുന്നുണ്ട് എന്നുറപ്പു വരുത്തേണ്ടത് കുടുംബത്തിലെ ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ് അത് ചെയ്യാമായിരുന്നിട്ടും അത് ചെയ്തു കൊടുക്കാതിരിക്കുന്നത് മരണാസന്നരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്നും കൂടി നമ്മൾ ചിന്തിക്കണം വീണ്ടും നല്ല മരണത്തിൻ്റെ ലക്ഷണമായി തിരുസഭാ മാതാവ് പ പഠിപ്പിച്ചു തരുന്നത് ദൈവ വിചാരത്തോടെ ജീവിക്കുക അതായത് ഈ ലോകത്തിലെ ലൗകിക മോഹങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കാതെ മരണത്തിൻ്റെ നിമിഷത്തിൽ പോലും അയ്യോ ഞാനീ ഉണ്ടാക്കിയതെല്ലാം ഇനി എന്തായിത്തീരും ഈ സ്വത്തും എല്ലാം പിള്ളേര് ദുർവ്യയം ചെയ്യുവോ എന്നുള്ള ലൗകിക വ്യഗ്രതകളോടുകൂടി മരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഭാഗ്യഹീനമായ മരണം എന്നാൽ എല്ലാം ദൈവ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് സമാധാനത്തോടെ ശാന്തതയോടെ മരിക്കുക എന്നുള്ളതിനെയാണ് തിരുസഭാമാതാവ് ഭാഗ്യമരണം എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ലൗകിക വ്യഗ്രതകൾ വെടിഞ്ഞുകൊണ്ട് ദൈവത്തിന് പരിപൂർണമായും സമർപ്പിക്കുക വീണ്ടും നല്ല മരണത്തിൻ്റെ ലക്ഷണമായി സഭാ പഠിപ്പിക്കുന്നത് നമ്മൾ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തെക്കുറിച്ച് സംശയങ്ങൾ മനസ്സിൽ തോന്നുക ദൈവം ഉണ്ടോ ഞാൻ ഈ ജീവിച്ചതെല്ലാം വെറുതെയായോ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാണ്ടായി തീർന്നോ എന്നുള്ള നിരാശാ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പിശാജ് കൊണ്ടുവരും മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലെങ്കിലും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ പിശാജ് ബോധപൂർവമായി പരിശ്രമിക്കും പിശാജിൻ്റെ ആ വലിയ കൊടിയ പരീക്ഷകളെ അതിജീവിക്കണമെങ്കിൽ തീർച്ചയായും ആ സമയത്ത് കൗദാശിക വരപ്രസാദത്തിൻ്റെ പുരോഹിത ആശീർവാദത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുക ഏറ്റവും ഒടുവിലായി സഭാമാതാവ് നല്ല മരണത്തിൻ്റെ ലക്ഷണമായി പറയുന്നത് വൈദികൻ്റെ ദണ്ഡവിമോചനം നൽകുന്ന ആശീർവാദം സ്വീകരിച്ച് മരിക്കുക എന്നുള്ളത് അപ്രകാരം പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ യൗസെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നല്ല മരണം എന്ന് പറയുന്നത് നല്ല ജീവിതത്തിൻ്റെ സ്വാഭാവികമായ പരിണിതിയാണ് എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നല്ലതായി മരിക്കാൻ വേണ്ടി മാത്രം ആ നിമിഷത്തിന് വേണ്ടി മാത്രം ഒരുങ്ങിയിട്ട് കാര്യമില്ല യൗസേ പിതാവ് എങ്ങനെയാണ് നല്ല മരണത്തിന് അർഹനായത് എന്ന് ചോദിച്ചാൽ യൗസേ പിതാവിൻ്റെ ജീവിതം അത്രയും നന്മ നിറഞ്ഞ ജീവിതമാണ് നന്മ നിറഞ്ഞ ജീവിതത്തിന് സ്വർഗം കരുതി വയ്ക്കുന്ന അനുഗ്രഹമാണ് നല്ല മരണം എന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയുക അതുകൊണ്ട് നല്ല മരണത്തിൻ്റെ വ്യവസ്ഥകളെ സഭാമാതാവ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോഴും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്രകാരമുള്ള അനുഗ്രഹത്തിൻ്റെ ജീവിതം നയിക്കണം എന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ നല്ല ജീവിതം നയിക്കും നല്ല മരണത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ധ്യാനിച്ചാൽ മനസ്സിലാകും അവയോരോന്നും തിരുസഭയോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ആത്യന്തികമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം തിരുസഭയോട് ചേർന്ന് ജീവിക്കുമ്പോൾ അത് കൃപയായി അനുഗ്രഹമായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി സഭയോട് ചേർന്ന് ജീവിക്കും യുസേ പിതാവ് ചെയ്തത് ആത്യന്തികമായി അതാണ് യുസേ പിതാവിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നടത്തിയ വഴികളിലൂടെ അദ്ദേഹം നടന്നു എന്നുള്ളത് ഇതേക്കുറിച്ച് സഭാ പാരമ്പര്യം പറയുന്നത് വിശുദ്ധ യൗസേ പിതാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വരനായി നിശ്ചയിക്കപ്പെട്ടതിനെക്കുറിച്ച് വിശുദ്ധ യാക്കൂബിൻ്റെ സുവിശേഷം എന്ന ഒരു അപ്രമാണിക സുവിശേഷത്തിൽ പറയുന്ന കഥയുണ്ട് മറിയം ദേവാലയത്തിൽ വളർന്ന കന്യകയായതുകൊണ്ട് അവൾക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ അതായത് പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ അവളെ ഭവനത്തിലേക്ക് തിരിച്ചുവിടാൻ പ്രധാന പുരോഹിതൻ തീരുമാനിച്ചു മറിയം പറഞ്ഞു ഞാൻ ദൈവത്തിന് നിത്യ ശുശ്രൂഷയ്ക്ക് സ്വയം വാഗ്ദാനം ചെയ്യപ്പെട്ടവളാണ് അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനാവില്ല ഉടനെ പ്രധാനാചാര്യൻ അവളെ കാത്തു സൂക്ഷിക്കാൻ പോരുന്ന ഒരു വരനെ അന്വേഷിക്കുകയും അതിന് ദൈവത്തിൻ്റെ ആലോചന ചോദിച്ചപ്പോൾ ദൈവം പ്രധാനാചാര്യന് ഒരു വെളിപ്പെടുത്തൽ കൊടുത്തു ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാരോടും ഇവിടെ ഹാജരാകാൻ പറയുക അവരുടെ കയ്യിൽ ഒരു മരക്കമ്പുണ്ടായിരിക്കണം ആ മരക്കമ്പ് ആരുടെ കയ്യിലെ മരക്കമ്പാണോ തളിർക്കുന്നതും പുഷ്പിക്കുന്നതും അവരായിരിക്കും മറിയത്തിൻ്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തി അനേകം പുരുഷന്മാർ ഉണങ്ങിയ മരക്കമ്പുമായി വന്നു പ്രധാനാചാര്യൻ പ്രാർത്ഥിച്ചു ദൈവമേ നിന്റെ തിരുഹിതം വെളിപ്പെടുത്തേണമേ പെട്ടെന്ന് യൗസേപ്പിൻ്റെ കയ്യിലെ മരക്കമ്പ് തളിരിട്ട് പുഷ്പിച്ചു എന്ന് സഭാചരിത്രത്തിൽ നാം വായിക്കുന്നു യുസേ പിതാവിൻ്റെ കയ്യിൽ ഇപ്രകാരം പുഷ്പിച്ച ഒരു കമ്പുമായിട്ട് നിൽക്കുന്ന ചിത്രീകരണത്തിൻ്റെ പിന്നാമ്പുറ കഥയാണ് ഞാൻ പറഞ്ഞത് യൗസേ പിതാവ് കൈപിടിച്ചാൽ ഏത് ഉണങ്ങിയ മരവും പുഷ്പിക്കും യൗസേ പിതാവ് കൈപിടിച്ചാൽ ഏത് തളർന്നു പോയ ജീവിതങ്ങളും സമൃദ്ധിയുള്ളതായിത്തീരും യൗസേ പിതാവ് കൈപിടിച്ചാൽ ഏത് കൊടിയ പാപിയും മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് നയിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഉണങ്ങിയ മരക്കമ്പ് ആ പിതാവിൻ്റെ കരങ്ങളിൽ ഫലം ചൂടിയ സമൃദ്ധിയുള്ള കമ്പായി മാറിയെങ്കിൽ നാമം തിരിച്ചറിയണം എല്ലാ ജീവിതത്തെയും ഫലദായകമാക്കാനുള്ള വലിയ വരമാണ് ദൈവം എവ്സെ പിതാവിന് നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിലെ ഏറ്റവും വലിയ ഫലം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഏതെങ്കിലും രോഗശാന്തിയല്ല സത്യമായും അത് നിത്യജീവിതമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ആ ഒരു സത്യത്തിന് വേണ്ടി നമ്മൾ വിശുദ്ധി അവസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടണം സ്വർഗത്തിൽ നമ്മളെ എത്തിക്കാൻ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിന് സവിശേഷമായ ശക്തിയുണ്ട് എന്ന് തന്നെയാണ് തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുക സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നരകമില്ല എന്നുള്ള പ്രബോധനങ്ങൾ ധ്യാന ഗുരുക്കന്മാർ തന്നെ നൽകുന്ന ഈ കാലഘട്ടത്തിൽ നരകമുണ്ട് എന്നും നരകത്തിൽ പോകാനുള്ള സാധ്യത നമുക്ക് മുമ്പിൽ മലർക്കെ തുറന്നിരിക്കുകയാണ് എന്നും എന്നാൽ സ്വർഗത്തിൽ പോകാൻ വിഷുദേവസേ പിതാവിൻ്റെ കരം പിടിച്ചാൽ മതി എന്നുള്ള വലിയ ബോധ്യം ആർജിക്കുവാനും പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക സ്വർഗത്തിലേക്ക് വിഷുദേവസേ പിതാവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒന്നാമതായി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിച്ച വിശുദ്ധനാകയാൽ നമ്മുടെയും ജീവിതങ്ങളെ ദൈവഹിതാനുസൃതം ക്രമപ്പെടുത്തുവാൻ വിശുദ്ധ ദേവസേ പിതാവിന് വലിയ കഴിവുണ്ട് വീണ്ടും വിശുദ്ധ ദേവസേ പിതാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ നല്ല മരണത്തിന് യൗസേ പിതാവിനെ അർഹമാക്കുന്നത് യൗസേ പിതാവിൻ്റെ ജീവിതത്തിൽ യൗസേ പിതാവ് തിരുവചനത്തോട് പുലർത്തിയ വിശ്വസ്തതയാണ് ദൈവം എന്താവശ്യപ്പെട്ടോ അത് യു സേ പിതാവ് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റി അതുകൊണ്ട് സഭാപിതാക്കന്മാർ പറയും വിശുദ്ധ യൗസേ പിതാവ് പുതിയ നിയമത്തിലെ അബ്രാഹത്തിൻ്റെ സ്ഥാനമാണ് വഹിക്കുന്നത് എന്ന് കാരണം തൻ്റെ ഏകജാതനെ മോറിയാമലയിലേക്ക് ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആ ഒരു പിതാവിൻ്റെ മനസ്സാണ് വിശുദ്ധ യൗസേ പിതാവിനുള്ളത് എന്ന് കാരണം യൗസേ പിതാവിനോട് ദൈവം ആവശ്യപ്പെട്ടത് സമാനമായിട്ടുള്ള ത്യാഗങ്ങളാണ് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ട് വളർന്ന യൗസേ പിതാവിനോട് ദൈവം ആവശ്യപ്പെടുന്നത് കുടുംബജീവിതത്തിൻ്റെ അത്തരത്തിലുള്ള എല്ലാ മാനങ്ങളും മാറ്റിവെച്ചു കൊണ്ട് പരിശുദ്ധ ഖന്യയ്ക്കും തിരു കുടുംബത്തിൽ പിറക്കുന്ന ഉണ്ണിമിശികായിക്കും കാവലാളായി വർത്തിക്കുവാനാണ് സഹനത്തിൻ്റെ മോറിയാമല കയറുന്ന അബ്രാഹത്തെ പോലെ തിരു കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ജീവിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ഭൂമികയിലെ അബ്രാഹമായി വിശുദ്ധ ഉസേപ്പ് മാറുകയാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ വിശുദ്ധ യവുസേപ്പിതാവിനെ ദൈവം നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ വിശ്വാസികൾക്ക് പിതാവായി ദൈവം വിശുദ്ധ യൗസേപ്പിനെ നിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ശക്തമായ സൂചനയും സാക്ഷ്യവുമായിട്ട് പ്രിയപ്പെട്ടവരെ നാം ഈയൊരു സത്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് തലശ്ശേരി അതിരൂപതയുടെ പിതാവായിരുന്ന മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് പിതാവ് കുടക്കച്ചിറക്കാരനാണ് പള്ളിയുടെ മധ്യസ്ഥൻ വിശുദ്ധ യൗസേ പിതാവായിരുന്നതുകൊണ്ട് യൗസേ പിതാവിനോടുള്ള സവിശേഷ ഭക്തിയുമായിട്ടാണ് പിതാവ് മലബാറിലേക്ക് വന്നത് ഈ മലബാർ പ്രദേശം മുഴുവൻ മാത്രമല്ല കർണാടകയും തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും ചേർന്ന വിശാലമായ അവിഭക്ത തലശ്ശേരി അതിരൂപതയെ അദ്ദേഹം വിശുദ്ധ യു സേ പിതാവിനെ ഫരമേൽപ്പിച്ചു കോഴിക്കോട് രൂപതയുടെ ഒരു പള്ളിയുടെ സങ്കീർത്തിയിലാണ് പിതാവിനെ താമസിക്കാൻ ഇടം കിട്ടിയത് പക്ഷേ കുടക്കച്ചെറയിൽ നിന്ന് കൊണ്ടുവന്ന യു പിതാവിൻ്റെ ഒരു രൂപം പിതാവിൻ്റെ പെട്ടിയിലുണ്ടായി പിതാവ് ആത്മകഥയിൽ എഴുതി വയ്ക്കുക ഞാൻ യു പിതാവിനോട് പറഞ്ഞു എനിക്ക് താമസിക്കാൻ ഒരു വീട് കണ്ടെത്തി തന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ പെട്ടി തുറന്ന് അങ്ങയുടെ രൂപം പുറത്തെടുത്ത് വയ്ക്കുകയുള്ളൂ പിതാവിൻ്റെ സ്നേഹ ശാഠ്യത്തിന് മുൻപിൽ സ്വപ്നം കാണാനാവാത്തത്ര സുന്ദരമായൊരു ഭവനം അന്നത്തെ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വീട് തന്നെ വള്ളോപ്പള്ളി പിതാവിന് ബിഷപ്സ് ഹൗസായി എഫ് പിതാവ് നൽകി അതിൻ്റെ മുമ്പിൽ യു പിതാവിൻ്റെ രൂപവും വള്ളോപ്പള്ളി പിതാവ് പ്രതിഷ്ഠിച്ചു അദ്ദേഹം പറയുകയാണ് വിശുദ്ധ യു പിതാവിനോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടാത്ത ഒരു കാര്യവുമില്ല തൻ്റെ മരണത്തിനോട് അടുത്ത നാളുകളിൽ വള്ളവപ്പള്ളി പിതാവ് പറഞ്ഞു ഇനി ഒരു കാര്യം കൂടിയേ എനിക്ക് യൗസേ പിതാവിൽ നിന്ന് നേടിയെടുക്കാനുള്ളൂ അത് നല്ല മരണം പ്രാപിച്ച് സ്വർഗത്തിൽ പോവുക എന്നുള്ളത് ജീവിതം മുഴുവനും യൗസേ പിതാവിനോടൊത്ത് ജീവിച്ച ആ വന്നിയ പിതാവിനെ ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ ഞാൻ അനുസ്മരിച്ചത് പ്രിയപ്പെട്ടവരെ യൗസേ പിതാവിനോടൊത്തുള്ള ജീവിതം അർത്ഥപൂർണമാണ് അത് ഫലദായകമാണ് അതിനോളം ഫലം തരാൻ പര്യാപ്തമായ മറ്റൊരു ജീവിതമാർഗമില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ ഉസ പിതാവ് ജീവിതത്തിലുടനീളവും മരണനിമിഷത്തിലും മരണത്തിനപ്പുറവും നമുക്ക് കൂട്ടായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ uh